ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ എതിരെ ന്യൂസിലൻഡിന് മോശം തുടക്കം. കിവീസിന് 4 വിക്കറ്റുകൾ നഷ്ടമായി. ടോസ് നേടിയ അഫ്ഗാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, അതായത് രണ്ട് അട്ടിമറികൾ നമ്മൾ കണ്ടതായിരുന്നു, മൂന്നാമതൊരു അട്ടിമറി സാധ്യത മുന്നിലുണ്ടോ? അത് പറയാൻ പറ്റില്ല. കാരണം ന്യൂസിലൻഡിൻ്റെ ഇപ്പോൾ അവരുടെ ഒരു പെരുമയ്ക്ക് അനുസരിച്ചുള്ള ബാറ്റിംഗ് അല്ല അവർ ഇതുവരെ ഇതുവരെ ഈ കളിയിൽ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. 31 ഓവർ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റിന് 142 റൺസ് എന്ന നിലയാണ് കിവീസ്. ഇതുവരെ കളിച്ച മൂന്ന് കളിയിലും ന്യൂസിലൻഡ് അത്യുജ്വരമായ വിജയമാണ് നേടിയത്. ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായിട്ടാണ് എല്ലാവരും അവരെ കാണുന്നതും. അതിനോട് അനുബന്ധിച്ചുള്ള പ്രകടനം തന്നെയാണ് അവർ ഇതുവരെ പുറത്തെടുത്തതും. എന്നാൽ ഈ കളിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ താരതമ്യം ദുർബലരെന്ന് കരുതുന്ന, എന്നാൽ കഴിഞ്ഞ കളിയിൽ ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ച അഫ്ഗാൻ ഇത്തവണയും അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ്. കാരണം 31 ഓവർ പൂർത്തിയാകുമ്പോൾ ന്യൂസിലൻഡിനെ പോലെ ടീമിന്, ശക്തമായ ഒരു ബാറ്റിംഗ് നിരയുടെ ടീമിന് 142 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതും അവരുടെ 4 വിക്കറ്റ് വീഴ്ത്തി എന്നുള്ളതും ഒരു വലിയ സൂചന തന്നെയായി വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഓപ്പണിംഗ് തീരെ മോശമൊന്നും ആയിരുന്നില്ല ന്യൂസിലൻഡിൻ്റേത്. ഓപ്പണർ ഡെവിൻ കോൺവേയും അതുപോലെ വിൽ യങ്ങും ചേർന്ന് മികച്ച തുടക്കം തന്നെയാണ് നൽകിയത്. പക്ഷേ ആകെ ഒരു ഉണ്ടായിരുന്ന പ്രശ്നം വെച്ചാൽ അഫ്ഗാൻ ബൗളർമാർ അവരെ ഒരു സ്പിന്നറെ കൊണ്ടാണ് ബൗളിംഗ് ഓപ്പൺ ചെയ്യിച്ചത്. കഴിഞ്ഞ കളിയിലും അവർ അങ്ങനെ തന്നെയായിരുന്നു, പ്രത്യേകിച്ചും മുജീബ് റഹ്മാനെ കൊണ്ട്. അത് ന്യൂസിലൻഡ് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് സ്കോറിംഗ് ചെയ്യാൻ തുടക്കത്തിൽ തന്നെ സാധിച്ചിരുന്നില്ല. എന്നാൽ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാന് വിക്കറ്റ് എടുക്കാനും കഴിഞ്ഞില്ല. പക്ഷേ തുടരെ തുടരെ പിന്നീട് അവർ 4 വിക്കറ്റ് എടുക്കുകയായിരുന്നു. 54 റൺസ് എടുത്ത വില്യങ് പുറത്തായി. അതുപോലെ രജിൻ രവീന്ദ്ര 32 റൺസ് എടുത്ത, അദ്ദേഹം നേരത്തെയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് അദ്ദേഹം പുറത്തായി. ഇപ്പോൾ ടോം ലാഥവും ഗ്ലെൻ ഫിലിപ്സുമാണ് ക്രീസിൽ. അവരുടെ മികച്ച ബാറ്റ്സ്മാൻമാരിലൊരാൾ ഡാരിൽ മിച്ചലിനെയും അവർ പുറത്താക്കി കഴിഞ്ഞു. സ്പിൻ ആക്രമണത്തിനാണ് പ്രത്യേകിച്ച് അഫ്ഗാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ 4 വിക്കറ്റിൽ 2 വിക്കറ്റ് പേസ് ബൗളറും 2 സ്പിന്നർമാരുമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. റാഷിദ് ഖാനും മുജീബ് റഹ്മാനും ഓരോ വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ അസ്മാത്തുള്ള ഉമർ സായ്, അദ്ദേഹം പേസ് ബൗളറാണ്, അദ്ദേഹം 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ന്യൂസിലൻഡിനെ ഒരു പരിധിവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അഫ്ഗാൻ ബൗളർമാർ. അത് ഏത് രീതിയിൽ ന്യൂസിലൻഡിൻ്റെ ഇനി സ്കോർ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിലെ പറയാൻ പറ്റൂ. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ന്യൂസിലൻഡിന് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. എന്നാൽ തീരെ വലിയൊരു തകർച്ച അവർക്ക് നേരിട്ടിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇംഗ്ലണ്ടിനെ അഫ്ഗാൻ വീഴ്ത്തിയതും ഇന്നലെ നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയതുമായി നോക്കുമ്പോൾ ന്യൂസിലൻഡിന് സ്വാഭാവികമായി അല്പം ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജാഗ്രതയോടെ കളിച്ച്, വളരെ കരുതലോടെയായിരുന്നു അവിടെ ബാറ്റിംഗ് തുടങ്ങിയതും. ഏതായാലും ന്യൂസിലൻഡിന് അവരുടെ ഒരു സ്വതസിദ്ധമായ ബാറ്റിംഗ് ശൈലി ഇന്ന് പുറത്തെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആതിര, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അട്ടിമറി ജയം ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകകപ്പ് ഡെസ്കിൽ നിന്ന് അഭിലാഷാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.